ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹ എന്നാണോ യേശുക്രിസ്തു എന്നാണോ പറയേണ്ടത്? ഈശോയാണോ ശരി, യേശുവാണോ ശരി? മിശിഹായോ അതോ ക്രിസ്തുവോ? നമ്മിൽ പലർക്കും നമ്മുടെ മനസ്സുകളിലുള്ള ഒരു ചോദ്യമായിരിക്കാം ഇത്. ചില സ്ഥലങ്ങളിൽ ഈശോ എന്ന് കേൾക്കുന്നു, മറ്റ് ചില സ്ഥലങ്ങളിൽ യേശു എന്ന് ഉപയോഗിക്കപ്പെടുന്നു. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഏതാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ ഒരു പക്ഷേ ചിലർ ചിന്തിച്ചേക്കാം. പേരുമാറ്റത്തിൻ്റെ രാഷ്ട്രീയം സജീവ ചർച്ചയാകുന്ന ഭാരതത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഭാരതത്തിൽ സ്ഥലങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ പേരുകൾ മാറ്റപ്പെടുന്നതിന് പിന്നിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പേരുമാറ്റങ്ങൾക്ക് പിന്നിൽ, ഈശോയും യേശുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളല്ല, മറിച്ച് ഭാഷാപരമായ കാരണങ്ങളാണ്. എന്താണ് ഈ പേരുമാറ്റത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് അറിയുന്നതിന് മുൻപ് ഈ പേരിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ എന്ന പേര് ദൈവപുത്രനായ മനുഷ്യനായി അവതരിച്ച ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിക്ക് നൽകപ്പെട്ട പേരാണ്. അത് സുറിയാനി ഭാഷയിലുള്ള ഒരു പേരാണ്. ആ പേരിൻ്റെ ഹീബ്രു മൂലപദത്തിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ഈശോ എന്ന സുറിയാനി വാക്കിൻ്റെ ഗ്രീക്ക് തർജ്ജമയാണ് യേശൂസ് എന്നുള്ളത്. ഇംഗ്ലീഷിൽ ജീസസ് എന്ന് പറയുന്നു. ഇറ്റാലിയൻ ഭാഷയിൽ ജെസു എന്ന് പറയുന്നു. ലാറ്റിനിൽ യേശൂസ് എന്ന് പറയുന്നു. അങ്ങനെ ഈ പേരുകളെല്ലാം ഒരേ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഈശോയിലൂടെ പൂർത്തിയാക്കപ്പെട്ട ദൗത്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് മിശിഹ എന്ന വാക്ക്. മിശിഹ എന്ന സുറിയാനി വാക്കിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് ക്രിസ്തോസ് എന്ന വാക്ക്. ക്രിസ്തോസ് എന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് എന്ന വാക്കും മലയാളത്തിൽ ക്രിസ്തു എന്ന വാക്കുമൊക്കെ കടന്നു വരുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഈശോ, മിശിഹ എന്നുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആരാധനക്രമത്തിലും നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ഈശോ, മിശിഹ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് യേശു, ക്രിസ്തു എന്നൊക്കെയുള്ള വാക്കുകൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത്? ഒരു ഉദാഹരണത്തിന്, നമ്മൾ നിത്യവും വായിക്കാൻ സാധ്യതയുള്ള നമ്മുടെ വീടുകളിലൊക്കെയുള്ള POC മലയാളം ബൈബിളിൽ യേശു ക്രിസ്തു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, ഈശോ മിശിഹ എന്നുള്ള വാക്കല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ കടന്നു വന്നിരിക്കുന്നത്? കുർബാനയിൽ നമ്മൾ ഈശോ മിശിഹ എന്നുള്ള വാക്ക് കേൾക്കുന്നു, എന്നാൽ POC ബൈബിളിൽ യേശു ക്രിസ്തു എന്നുള്ള വാക്ക് കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം? POC മലയാളം ബൈബിൾ അതിൻ്റെ തർജ്ജമ നിർവഹിച്ചിരിക്കുന്നത് ഗ്രീക്ക് ബൈബിളിൽ നിന്നാണ്. ഗ്രീക്ക് ബൈബിളിൽ യേശൂസ് ക്രിസ്തോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോൾ യേശു ക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അതിൻ്റെ മറ്റൊരു കാരണം, ഈ POC മലയാളം ബൈബിൾ ഒരു റീത്തിൽപ്പെട്ട, ഒരു സഭയിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട, പബ്ലിഷ് ചെയ്ത പുസ്തകമല്ല എന്നുള്ളതാണ്. കേരളത്തിലെ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് സീറോ മലങ്കര, ലത്തീൻ, മറ്റ് അകത്തോലിക്ക വിഭാഗങ്ങൾ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഈ ബൈബിൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പൊതുവിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള, പൊതുവിൽ ഉള്ള ഒരു നാമം എന്ന നിലയിലാണ് യേശു ക്രിസ്തു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ സീറോ മലബാർ സഭയുടെ സിനഡ് നമ്മുടെ ആരാധനക്രമത്തിൽ വായിക്കാൻ വേണ്ടിയുള്ള പ്രഘോഷണ ഗ്രന്ഥങ്ങൾ പുറത്തിറക്കിയപ്പോൾ, സുവിശേഷ ഗ്രന്ഥവും അതോടൊപ്പം എങ്കർത്ത ലേഖന ഗ്രന്ഥങ്ങളുമൊക്കെ പുറത്തിറക്കിയപ്പോൾ, അവിടെ യേശു ക്രിസ്തു എന്നുള്ള സ്ഥാനത്ത് ഈശോ, മിശിഹ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈശോ, മിശിഹ എന്നുള്ള വാക്ക് തന്നെയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ സജീവമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാമം. എന്തുകൊണ്ടാണ് ഈശോ എന്നും മിശിഹ എന്നുമുള്ള നാമത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്, അത് കൂടുതൽ അഭിലഷിക്കുന്നത്? അതിന് കാരണം നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിന് ചേർന്ന വാക്കുകൾ ആ വാക്കുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈശോ, മിശിഹ എന്നുള്ള സുറിയാനി വാക്കുകളാണ് സുറിയാനി കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം, പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം പേരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതും നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതും. നമ്മുടെ അടുത്ത തലമുറയെ ഈ ഒരു പരിശീലനം നൽകി വളർത്താൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈശോ, മിശിഹ എന്നുള്ള വാക്കുകളാണ്. ഈശോ, മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോഴും, കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോഴും, ആരാധനക്രമത്തിലും, യാമപ്രാർത്ഥനകളിലും, എന്തിന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ പോലും നമ്മൾ ഈശോ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഈ നാമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാനും ഈശോ മിശിഹ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ വിശ്വാസ തലമുറയെ, അടുത്ത തലമുറയെ ഈ ഒരു പരിശീലനം നൽകി വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോഴും ഈശോ മിശിഹ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാനും ആ സ്നേഹത്തിൽ നിന്ന് ഈ നാമം കൂടുതൽ മധുരകരമായി ഉച്ചരിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.